മുതിർന്ന സി പി എം നേതാവും സി ഐ ടി യു സംസ്ഥാന അധ്യക്ഷനുമായ ആനത്തലവട്ടം ആനന്ദൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ഭൗതിക ശരീരം അല്പസമയത്തിനകം ചിറയിൻ കീഴിലുള്ള വസതിയിൽ കൊണ്ടുവരും. നാളെ രാവിലെ ചിറയിൻ കീഴ് പണ്ടകശാല ആൽത്തറമോട് വസതിയിലും എ കെ ജി സെന്ററിലും ഉച്ചയ്ക്ക് ശേഷം 2 തിരുവനന്തപുരം സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി ഓഫീസിലുമാണ് പൊതുദർശനം. തുടർന്ന് വൈകിട്ട് 5 തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. വിവരങ്ങളുമായി ശ്യാം കങ്കാലിൽ ചേരുന്നുണ്ട്. ശ്യാം, ഈ ഇദ്ദേഹത്തിന്റെ പൊതുദർശനമൊപ്പം തന്നെ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച് തീരുമാനം ലക്ഷ്മി, സി പി എമ്മിന്റെ മുതിർന്ന നേതാവും സി ഐ ടി യുവിന്റെ ദേശീയ ഉപാധ്യക്ഷനും സംസ്ഥാന പ്രസിഡന്റും കൂടിയായിട്ടുള്ള ആനത്തലവട്ട ആനന്ദന്റെ ഭൗതിക ശരീരം ഇപ്പോൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്നും ചിറങ്കിയിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. നാളെ രാവിലെ 11 മുതലാണ് എ കെ ജി സെന്ററിൽ, അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലമായിരുന്ന എ കെ ജി സെന്ററിൽ പൊതുദർശനത്തിന് വെക്കുക. തുടർന്ന് തൊഴിലാളി പാർട്ടിക്ക് വേണ്ടി, അതായത് തൊഴിലാളി സംഘടനയ്ക്ക് വേണ്ടി കൂടുതൽ സമയം മാറ്റിവെച്ച അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം നാളെ ഉച്ചയ്ക്ക് 2 മുതൽ സി എച്ച് യുവിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ തിരുവനന്തപുരത്ത് പൊതുദർശനം ഉണ്ടാകും. തുടർന്ന് വൈകിട്ട് 5 ശാന്തി കവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ചിറയൻകീഴുള്ള അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എൽ ഡി എഫിന്റെ കൺവീനറായിട്ടുള്ള ഇ പി ജയരാജനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം ഡി ഗോവിന്ദൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഈ ഭൗതിക ശരീരത്തെ അനുഗമിക്കുന്നുണ്ട്. നമുക്കറിയാം 1987 രാജ്യങ്ങളിൽ നിന്നാണ് അദ്ദേഹം ആദ്യ തവണ നിയമസഭയിൽ എത്തുന്നത്. 91 വീണ്ടും മത്സരിച്ചെങ്കിലും അദ്ദേഹം 316 വോട്ടിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശരത്ചന്ദ്രപ്രസാദിനോട് പരാജയപ്പെട്ട് ഒരു നേരിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ജനകീയ വശങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം വിജയം കാഴ്ചവെക്കുകയായിരുന്നു. 96 ആറ്റിങ്ങളിൽ തന്നെ വക്കം പുരുഷോത്തനെ പരാജയപ്പെടുത്തിയായിരുന്നു രണ്ടാം ജയം. 2006 വീണ്ടും മോഹനചന്ദ്രനെ 11,208 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു വരുന്നത്. 2006 മുതൽ 2011 വരെ അദ്ദേഹം സംസ്ഥാനത്തിന്റെ ചീഫ് വിപ്പായ പദവിയും വഹിച്ചിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം ഉൾപ്പെടെയുള്ള അനുഭവിച്ച് ഒപ്പം തന്നെ അടിയന്തരാവസ്ഥ കാലത്തിൽ ഒഴിവിൽ കഴിഞ്ഞ ഈ പാർട്ടി പ്രവർത്തനം നടത്തിയ നേതാക്കന്മാരിൽ ഒരാൾ കൂടിയാണ് നമ്മൾ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിരുന്നു എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. ശ്യാമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.